രണ്ട് വള്ളങ്ങളിൽ നീണ്ട വലിയ ഒരു വലയുടെ രണ്ടറ്റങ്ങൾ വെച്ചുകൊണ്ട് കടലിലേക്ക് പോയി വളച്ചിട്ടിട്ട് അത് ഏറെ അധ്വാനത്തോടെ കരയിലേക്ക് ആഞ്ഞു വലിച്ചു കയറ്റുന്ന ഒരു മത്സ്യബന്ധന രീതിയുണ്ട്, ഡ്രാഗ് നെറ്റ്. കരയിലേക്ക് വല വലിച്ചു കയറ്റുന്ന അധ്വാനവേളയിൽ ഒരു കുഞ്ഞിന്റെ കൈത്താങ്ങ് പോലും വലിയൊരു ആശ്വാസമാണ്. സ്വർഗരാജ്യം ഇങ്ങനെ കടലിൽ എറിയപ്പെട്ട് വലിച്ചു കയറ്റപ്പെടുന്ന വലയ്ക്ക് തുല്യമാണെന്ന് ഈശോ ഇന്ന് സുവിശേഷത്തിൽ പഠിപ്പിക്കുകയാണ്. അതിൽ എല്ലാത്തരം മത്സ്യങ്ങളും കുടുങ്ങുന്നു. അതിൽ നിന്ന് നല്ലവ മാത്രം ശേഖരിക്കപ്പെടുകയും ചെയ്യുന്നു. യുഗാന്ത്യത്തിൽ അന്തിമവിധിയിൽ ഇങ്ങനെയൊരു വേർതിരിവ് സുനിശ്ചിതമായും ഉണ്ടാകുമെന്ന് ഈശോ പറയുകയാണ്. മീൻ ഭക്ഷ്യയോഗ്യമോ അല്ലാത്തതോ എന്നത് മീനിന്റെ കുഴപ്പമല്ലല്ലോ, അത് അതിന്റെ ജന്മസിദ്ധമായ ചില സവിശേഷതകളെ ആശ്രയിക്കുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെയൊരു തിരഞ്ഞെടുപ്പും തള്ളിക്കളയലും ന്യായമല്ലല്ലോ എന്നൊരു ചോദ്യം കൗമാരകാലത്ത് മനസ്സിനെ അലട്ടിയിരുന്നു. നമ്മുടെ നാട്ടിൽ മീൻപിടുത്തക്കാർക്ക് തലവേദന ഉണ്ടാക്കുന്ന ഒരു മത്സ്യമാണ് പഫർ ഫിഷ്, കടൽ മാക്രി. അത് വല കടിച്ചു പൊട്ടിക്കും. നമ്മളാരും അതിനെ ഭക്ഷിക്കാറുമില്ല, കാരണം അതിൽ പല സ്പീഷീസുകൾക്കും കൊടിയ വിഷഗ്രന്ഥികളുണ്ട്. എന്നാൽ ജപ്പാനിലെ ഏറ്റവും വിശിഷ്ട ഭോജ്യങ്ങളിൽ ഒന്നാണ് പഫർ ഫിഷ്. ഫൂഗു എന്നിവർ വിളിക്കുന്ന ഈ മത്സ്യത്തെ പാകം ചെയ്യുന്നത് ഒരു കല തന്നെയാണ്. ഏകദേശം 11 വർഷം പരിചയമെങ്കിലും ഈ മേഖലയിലില്ലാതെ ഫൂഗു പാചകം ചെയ്യാനുള്ള ലൈസൻസ് ലഭിക്കില്ല. എന്റെ മനസ്സിനെ അലട്ടിയിരുന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇതിലുണ്ട്. മീനിന്റെ ജന്മസിദ്ധമായ ഗുണങ്ങളല്ല തിരഞ്ഞെടുപ്പിന് നിദാനം. വല വലിച്ചു കയറ്റുന്നവൻ എന്തുതരം മത്സ്യങ്ങളെയാണോ തേടുന്നത്, അത് ലഭിക്കുക എന്നതാണ് അവന് പ്രധാനം. ചിലത് അവൻ വാരി തട്ടിക്കളഞ്ഞേക്കാം, മറ്റു ചിലത് അവൻ സവിശേഷമായി കൈകാര്യം ചെയ്യുന്നു, ഒരുപക്ഷെ സൂക്ഷ്മമായ ഒരു കലാവൈഭവത്തോടെ പോലും. ദൈവത്തിന്റെ കണക്കൂട്ടലുകൾ തെറ്റിക്കുന്ന നമ്മുടെ മനോഭാവങ്ങളെയും ജീവിതശൈലികളെയും തന്നെയാണ് ഈശോ ഇവിടെ സൂചിപ്പിക്കുന്നത്. സ്വന്തമായി പല തീരുമാനങ്ങളും എടുക്കാൻ സാധിക്കുന്ന ഈ മുതിർന്ന പ്രായത്തിൽ കൗമാരക്കാരന്റെ ആ പഴയ ചോദ്യം എന്നെ വീണ്ടും അലട്ടുന്നില്ല. കാരണം മനുഷ്യപ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് ഇച്ഛാശക്തിക്ക് അതീതമായ ബാഹ്യ പരിതസ്ഥിതികളാണെന്ന മോറൽ ഡിറ്റർമിനിസം, ധാർമ്മിക നീതിവാദം ശരിയല്ല എന്ന് ജീവിതം നമ്മെ എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പുകൾ നടത്താനുള്ള സ്വാതന്ത്ര്യത്തിൽ കൈകടത്താതെ തന്നെ നമുക്കുള്ള നാഗവും നരകവും നമ്മൾ തന്നെയാണ് പണിയുന്നത്. ഇന്ന് ജർമ്മിയായുടെ അടുത്ത ഒരു പറ്റം അടയാള പ്രവൃത്തികളെ നാം കാണുകയാണ്. സൈൻ ആക്ട്സ് 18-ാം അധ്യായത്തിൽ ഒരു കുശവന്റെ ആലയിലേക്കാണ് ദൈവം ജർമ്മിയായെ ഇന്നത്തെ പാഠത്തിനായി നയിക്കുന്നത്. അവിടെ കുശവൻ തന്റെ തിരിചക്രത്തിൽ കളിമണ്ണ് വെച്ച് ചക്രം തിരിക്കുകയാണ്. അവന്റെ ആദ്യ ശ്രമം വിഫലമാകുന്നു. ജീർണത, തകർച്ച, മൂല്യച്യുതി എന്നിവയൊക്കെ സൂചിപ്പിക്കുന്ന ഷാഖാത്ത് എന്ന പദമാണ് കുശവന്റെ പാകത്തിനൊത്തു വരാത്ത കളിമണ്ണിനെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചത്. 13-ാം അധ്യായത്തിൽ നദീജലത്തിൽ ഒളിഞ്ഞിരുന്ന് ചീഞ്ഞളിഞ്ഞ് ഉപയോഗശൂന്യമായ ആ അരക്കച്ചയും ഇങ്ങനെ തന്നെയായിരുന്നു വിശേഷിപ്പിക്കപ്പെട്ടത്. കളിമണ്ണ് താൻ ഉദ്ദേശിച്ച പാകത്തിലല്ലെങ്കിൽ കുശവൻ അടുത്ത ഉദ്യമത്തിൽ ചെയ്യുന്നത് എന്തെന്നാൽ അതിനെ അതിന്റെ പരുവത്തിന് യോജിച്ച വേറൊരു പാത്രമാക്കുക എന്നതാണ്. ചെളിയുടെ പാകക്കുറവ് കുശവന്റെ പദ്ധതികളെയും രൂപകൽപ്പനയെയും തകിടം മറിക്കുന്നു എന്നർത്ഥം. നമ്മുടെ ജീവിത രീതി കൊണ്ട് നാം ആത്മീയമായ ചില പരുവങ്ങളിൽ എത്തിയിട്ടുണ്ടാകും. ദൈവം കണക്കു നോക്കി പരിശോധിക്കുന്ന ആ ദിനത്തിൽ നാം കുറവുള്ളവരായി കാണപ്പെടുമോ എന്ന് ചിന്തിക്കാനാണ് തിരുവചനം ഇന്ന് ആവശ്യപ്പെടുന്നത്. നന്മയായി ദൈവം മെനഞ്ഞ തന്റെ സൃഷ്ടികളിൽ തിന്മയുടെ ജീർണത വർദ്ധിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ ഷാഖാത്ത് എന്ന ഈ പദം ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ പല ആവർത്തി കടന്നു വരുന്നുണ്ട്. ജർമ്മിയയിലെ അടയാള പ്രവൃത്തികൾ സൈൻ ആക്സിന് ഒരു പ്രത്യേകതയുണ്ട്. ആദ്യം അതൊരു സ്വകാര്യ പാഠമായിട്ടും അനുഭവമായിട്ടുമാണ് അവന് നൽകപ്പെടുന്നത്, പ്രൈവറ്റ് ലെസൺ. പിന്നീട് അത് അവൻ ജനത്തോട് വിളിച്ചു പറയാൻ നിയുക്തനാകുന്നു. രഹസ്യത്തിൽ കേട്ടത് പുരമുകളിൽ വിളിച്ചു പറയപ്പെടുന്നത് പോലെ. ഇന്ന് ദൈവരാജ്യത്തിന്റെ നിയമജ്ഞർ തങ്ങളുടെ നിക്ഷേപത്തിൽ നിന്ന് പഴയതും പുതിയതും പുറത്തേക്കെടുക്കുന്ന വീട്ടുടമസ്ഥനെ പോലെയാണെന്ന് ഈശോ പഠിപ്പിക്കുന്നത് ഈ അർത്ഥത്തിലാണ്. യഹൂദ നിയമജ്ഞരെല്ലാം പഴയ നിയമത്തെ വ്യാഖ്യാനിക്കാൻ പ്രഗത്ഭരായിരുന്നു. എന്നാൽ അതിൽ നിന്ന് സുവിശേഷത്തിന്റെ നവ്യ നിയമം, പുതുസന്ദേശം വായിച്ചെടുക്കാൻ അവർക്ക് സാധിച്ചില്ല. ആത്മീയാന്തതയും ശിലാഹൃദയവും ബാധിച്ച് ജനതകളുടെ ആകത്തുകയായി അവർ നിലകൊണ്ടു. എന്നാൽ ദൈവരാജ്യത്തിന്റെ നിയമജ്ഞരായി ദൈവം വിളിച്ചു ചേർത്ത ശിഷ്യർ പഴയവയുടെ പുതിയ അർത്ഥങ്ങൾ തേടി നാഥനെ എന്നും സമീപിക്കുന്നു. ഉപമകളുടെ പൊരുൾ തേടുന്ന ശിഷ്യരെ പോലെ, തന്റെ പാദാന്തികത്തിൽ ഇരുന്ന മറിയത്തെ പോലെ. നിക്ഷേപം, തെസൗറൂസ്, അത് ഹൃദയത്തിന്റെ നിധിപേടകങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. ഒരുവന്റെ ഹൃദയവും ധാരണയും വ്യക്തിത്വവും അവന്റെ ആകെത്തുക, ഹോൾനെസ് ഓഫ് ബീയിങ്, പൂർണാത്മാവും മനസ്സും ഹൃദയവും ശക്തിയുമെന്ന് ആദ്യ കൽപ്പന പോലെ. അങ്ങനെയാണ് ദൈവത്തെയും സഹോദരനെയും കണ്ടെത്തേണ്ടത്. ഇന്ന് 146-ാം സങ്കീർത്തനവും ഈ സുവ്യക്ത സത്യം പഠിപ്പിക്കുന്നു. സർവാധീശനായ സ്രഷ്ടാവിനോടുള്ള ഈ സ്തുതിഗീതം
ഹഗായി, സക്കറിയ എന്നീ പ്രവാചകരുടെ ഗീതമായും അറിയപ്പെടുന്നു. സക്കറിയ 4:6 ധ്വനികൾ ഈ സങ്കീർത്തനത്തിൽ ഇഴ ചേർന്നിട്ടുമുണ്ട്. ഉൽപ്പത്തി 2:7 ദൈവം ജീവന്റെ ആത്മാവിനെ നിഷാമത് ഹയ്യീം മനുഷ്യന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ഊതി അവൻ ജീവനുള്ളവനായി തീർന്നു. നെഫേഷ് ഹയ്യ കുശവൻ കളിമണ്ണുകൊണ്ട് പാത്രം മെനഞ്ഞതുപോലെ മണ്ണിൽ നിന്ന് ആദാമ ദൈവം സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും മെനഞ്ഞവനാണ് മനുഷ്യൻ ആദാം. ജീവനുള്ളവയെ ചലനാത്മകമായവയെ സൂചിപ്പിക്കുന്ന നെഫേഷ് ഹയ്യ എന്ന പദം സൃഷ്ടി വിവരണത്തിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഈ വാക്കുകൾ ഇഴപിരിച്ച് ഇന്ന് സങ്കീർത്തനം വെളിവാക്കുന്നുമുണ്ട്. നെഫേഷ് ആത്മാവ്, എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക. 146:1 ഹയ്യ ജീവൻ, എന്റെ ജീവിതകാലം മുഴുവൻ കർത്താവിനെ ഞാൻ സ്തുതിക്കും. 146:2 പൂർണ്ണാത്മാവോടും ജീവിതകാലം മുഴുവനും, അതാണ് യഥാർത്ഥ ദൈവസ്തുതിയുടെ ആഴവും പരപ്പും. ഒറ്റത്തവണ മാത്രം അരങ്ങേറുന്ന ഒന്നല്ല ദൈവസ്തുതി. യഹൂദ ഗുരുക്കന്മാർ പഠിപ്പിച്ചിരുന്നു, ആത്മാവിന്റെ ചിതറിപ്പോകൽ, സ്കാറ്റേർഡ് മൈൻഡ് സ്റ്റേറ്റ് ആണ് ജീവിതത്തെ ദൈവവഴിയിൽ നിന്ന് അടർത്തി മാറ്റുന്നത് എന്ന്. ഏകാഗ്രമായിരിക്കേണ്ട ആത്മീയത പല വ്യഗ്രതകളിൽ കുടുങ്ങി വേണ്ടത്ര കനമില്ലാതായി മാറുന്നു. പ്രസാരണ നഷ്ടം പോലെ, ട്രാൻസ്മിഷൻ ലോസ്. ഇന്നലെ മർത്തായിക്ക് സംഭവിച്ചത് അതുതന്നെ. മെറിസ്മാസ്, ചിതറിയ മനസ്സ്. പിസൂർ ഹനഫേഷ് എന്ന റബ്ബികൾ അതിനെ വിളിച്ചു, ആത്മാവിന്റെ പ്രകീർണത. എത്ര തകർന്ന ചിതറിയ ഹൃദയത്തെയും ദൈവത്തിന് വിളക്കി ചേർക്കാനാകും. പക്ഷെ എല്ലാ കഷ്ണങ്ങളും വാരി അവന് കൊടുക്കണം എന്ന് പറയാറുണ്ട്. ഹീ നീഡ്സ് ഓൾ പീസസ്. ഇന്ന് സങ്കീർത്തനം പറയുന്നതും ഇതുതന്നെ. മനുഷ്യർ, അതിപ്പോൾ വലിയ ശക്തിയും സ്വാധീനവുമുള്ള പ്രഭുക്കന്മാരായാൽ പോലും അവരെ ആശ്രയിക്കുന്നതിന് അർത്ഥമില്ല. അവർ മണ്ണിന്റെ മക്കളാണ്. ബെൻ ആദാം മണ്ണിലേക്ക് മടങ്ങും. ചിന്തകളും ആലോചനകളും എത്ര ഉത്തുംഗമാണെങ്കിലും അടുത്ത നിമിഷം അവർ മണ്ണിൽ ലയിക്കും, അതോടൊപ്പം അവരുടെ ചിന്തകളും. എഷ്തോൺ എന്നൊരു അപൂർവ പദമാണ് ഈ ചിന്താഭാരത്തിന് ഉപയോഗിച്ചത്. ദൈവത്തിനോടുള്ള ശരണം, ബാലാഖ്, ആത്മവിശ്വാസവും അനാശങ്കയും കലർന്നതാണ്. ഇന്നലെ നാം അതൊക്കെ ധ്യാനിച്ചിരുന്നു. ശക്തിയും സ്വാധീനവുമുള്ള പ്രഭുക്കന്മാരുടെയും വ്യാജപ്രവാചകന്മാരുടെയും ഉപദേശവും നയവും പിഞ്ചെന്ന് ജെറുസലേം നാശത്തിലേക്ക് കൂപ്പുകുത്തുമ്പോഴാണല്ലോ ജെറമിയ പ്രവചിച്ചതും തിരസ്കൃതനായതും പീഡിപ്പിക്കപ്പെട്ടതും. ജെറമിയയിലെ പാഠഭാഗങ്ങളും ഈ സങ്കീർത്തനവും ഒരുമിച്ച് വരുന്നത് ഒരു അതുല്യമായ ചേരുവ തന്നെയാണ്. അടയാള പ്രവൃത്തികളെ ചുറ്റിപ്പറ്റി ജെറമിയയ്ക്കുണ്ടായിരുന്നൊരു വേദനയും അതുതന്നെ. ഇത്ര ശക്തമായ ഭാഷയിൽ ദൈവം അടയാളപ്പെടുത്തിയിട്ടും താൻ അത് പകർന്നു നൽകിയിട്ടും ജനം സ്വീകരിക്കുന്നില്ലല്ലോ എന്ന്. ഇന്ന് സങ്കീർത്തനം യാക്കോബിന്റെ ദൈവമേ എന്ന് വിളിക്കുന്നത് ശ്രദ്ധിക്കണേ. യോഗ്യതകൾ ഒട്ടുമില്ലാതിരുന്നിട്ടും യാക്കോബിനോട് നിതാന്തമായ വിശ്വസ്തത, എമേത്ത് ഒലാം കാണിച്ച ദൈവം, യാക്കോബിന്റെ നാമം സ്വീകരിച്ച ഇസ്രായേലായ ഈ ജനത്തോടും അത് പാലിക്കണമേ എന്ന്, യോഗ്യതകൾ പരിഗണിക്കാതെ. ആ പ്രാർത്ഥനയ്ക്ക് എന്തുമാത്രം ആത്മാർത്ഥത വേണമെന്ന് നമുക്ക് ഓരോരുത്തർക്കും നിശ്ചയിക്കാവുന്നതാണ്. ഇന്നത്തെ തിരുനാളിന് കാരണഭൂതനായ മിസ്റ്റർ പീറ്റർ ക്രിസ്റ്റലോഗസിന് ഈ സന്ദർഭത്തിൽ ചില കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട്. 4-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിലെ റവന്നായിൽ മെത്രാനായിരുന്നു ഈ പിതാവ്. ക്രിസ്റ്റലോഗസ് എന്നാൽ സ്വർണ മൊഴികൾ ഉള്ളവനെന്നാണ് അർത്ഥം. മണിക്കൂറുകളോളം പ്രഭാഷണങ്ങൾ നടത്തിയിരുന്ന സഭാപിതാക്കന്മാരുടെ ഇടയിൽ ഇദ്ദേഹം ഒരു കുഞ്ഞുണ്ണിമാഷായിരുന്നു. ചെറുതും വചനസമൃദ്ധവും അർത്ഥസമ്പുഷ്ടവും തീവ്രവുമായ പ്രസംഗ ശൈലി വഴി അദ്ദേഹം വേദപാരംഗതനായി പരിഗണിക്കപ്പെട്ടു. 13 നൂറ്റാണ്ടുകൾക്ക് ശേഷം വേദപ്രഭാഷണങ്ങളുടെ മൽപ്പാൻ, ഡോക്ടർ ഓഫ് ഹോമിലീസ് എന്നറിയപ്പെടുന്നു. അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമാണ്, ദൈവം വളരെയേറെ വിലമതിക്കുന്ന നമ്മെ നമ്മൾ തന്നെ വിലമതിക്കാത്തത് എന്തുകൊണ്ട്? എന്തിനാൽ നീ മെനയപ്പെട്ടു എന്ന് ധാരാളം ധ്യാനിക്കുകയും എന്തിനായി മെനയപ്പെട്ടു എന്ന് ഒട്ടും ധ്യാനിക്കാതിരിക്കുകയും ചെയ്യുന്നതും എന്തുകൊണ്ട്? നാം നേരത്തെ കണ്ട ഉൽപ്പത്തി 2:17 ധ്യാനിച്ച് റബ്ബികൾ പറയാറുണ്ട്, മനുഷ്യൻ ജീവശ്വാസത്തെ നിഷാമത് ഹയ്യീം ഉപേക്ഷിച്ചതുകൊണ്ടാണ് അവൻ വെറും ജീവൻ മാത്രമുള്ളവനായത്. നെഫേഷ് ഹയ്യ ജീവനുള്ളവയെ സൂചിപ്പിക്കുന്ന സാമാന്യമായൊരു വാക്കാണ് നെഫേഷ് ഹയ്യ. മനുഷ്യൻ ജീവൻ മാത്രമല്ല ജീവദായകമായ ആത്മാവുമുള്ളവനാണ്. 2-ാമത്തെ ആദമായ ക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ 1 കൊരിന്തോസ് 15:45 ശ്ലീഹ ഈ സത്യമാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നതും. നമ്മൾ വെറും മണ്ണ് മാത്രമല്ല, അതിനാൽ വെറുതെ പോയി മണ്ണടിയരുതെന്ന്. സ്നേഹം ദൈവത്തെ കാണാൻ കൊതിക്കുന്നു എന്ന പ്രസംഗത്തിൽ മിസ്റ്റർ ക്രിസ്റ്റലോഗസ് പറയുന്നു, ദൈവം യാക്കോബിനെ അവന്റെ പാലായന വേളകളിൽ ആശ്വസിപ്പിച്ചു, അവനെ പോരടിക്കാൻ പ്രേരിപ്പിച്ചു, ഒരു മല്ലനെ പോലെ അവനിൽ പിടിമുറുക്കി. ഈ സമയം അത്രയും അവൻ യാക്കോബിനോട് പറഞ്ഞു, ഈ ഗുസ്തി നിന്നെ തകർക്കാനല്ല, ഈ ഗുസ്തി തുടങ്ങിവെച്ച് എന്നെ നീ ഭയക്കുകയും വേണ്ട. മുറിവുകളേറ്റപ്പോൾ ദൈവത്തെ കണ്ടെത്തിയ തീപിടിച്ച കണ്ണുകളുള്ള പൂർവ്വപിതാക്കന്മാരുടെ ഓർമ്മ. സ്നേഹിക്കുന്നവനെ കണ്ടുകിട്ടുവോളം ആശ്വസിക്കാൻ വിസമ്മതിക്കുന്ന സ്നേഹത്തിന്റെ ശാഠ്യങ്ങൾ.
സ്നേഹിക്കുന്നതിനെ കണ്ടെത്തിയില്ലെങ്കിൽ സ്നേഹം തകർക്കുന്ന ഒരു ശക്തിയായി മാറും. അതുകൊണ്ട് തന്നെ എല്ലാ പ്രതിബന്ധവും അകഞ്ഞു മാറ്റി സ്നേഹം അതിൻ്റെ പൂർണ്ണത തേടിക്കൊണ്ടേയിരിക്കും, കണ്ടെത്തുകയും ചെയ്യും. ഇസ്രായേൽ ഭവനമേ, യാക്കോബിൻ്റെ സന്തതികളെ, ഈ കുശവൻ ചെയ്യുന്നതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യരുതോ? കർത്താവ് ചോദിക്കുന്നു.